നമ്മുടെ ആർക്കി രാമാനുജൻ എഴുതിയിട്ടുള്ള റിവർ എന്നുള്ള പോയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻനെസ്സിനെ എക്സാക്ട്ലി റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പോയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ഇന്ത്യൻ നദികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിൽ രാമാനുജൻ റിഫ്ലക്ട് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പോയത്തിലേക്ക് പോവാം. ആൻഡ് പോയം പബ്ലിഷ് ചെയ്ത കളക്ഷൻ ആണ് ദ റിവർ എന്നുള്ള പോയം സ്ട്രൈഡേഴ്സ് എന്നുള്ള ഒരു ആന്തോളജിയിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അത് വായിക്കി ഈസ് എ റിവർ ഇൻ തമിഴ്നാട് ദ സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ. അതായത് ഈ ഒരു പോയത്തിൽ എസ്പെഷ്യലി എടുത്തു പറയുന്നത് വൈഗി നദിയെ കുറിച്ചിട്ടാണ്. ഈ ഒരു വൈഗി നദി സിറ്റുവേറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടില് ആണ്. തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയില്, അതായത് ഇന്ത്യയുടെ ആ ഒരു സൗത്തേൺ പാർട്ടിൽ ബിലോങ് ചെയ്യുന്ന, സൗത്തേൺ പാർട്ടിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് തമിഴ്നാട്. അപ്പൊ തമിഴ്നാട്ടിലാണ് വൈഗൈ എന്നുള്ള നദി സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വൈഗൈ നദിയിലെ എടുത്തുകൊണ്ടാണ് നമ്മുടെ പോയിന്റ് പെർട്ടിക്കുലർലി ഇവിടെ പറയുന്നത്. ദ റിവർ പാസസ് ത്രൂ ദ ടൗൺസ് ഓഫ് തെന്നി, ദിണ്ടിഗൽ ആൻഡ് മധുരൈ. അപ്പൊ ഈ ഒരു വൈഗൈ നദി പാസ് ചെയ്യുന്നത്, നമുക്കറിയാം നദി ഒഴുകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെന്നി, ദിണ്ടിഗൽ, മധുരൈ തുടങ്ങിയിട്ടുള്ള സ്ഥലത്തു കൂടിയൊക്കെയാണ് വൈഗൈ നദി ഒഴുകുന്നത്. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് സിറ്റി ഇൻ തമിഴ്നാടു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് സിറ്റിയാണ് തമിഴ്നാട്ടിലുള്ള, ഒരു ഗ്രേറ്റ് സിറ്റിയാണ് മധുരൈ എന്ന് പറയുന്നത്. അതായത് മധുരൈ പ്രശസ്തമാണ് അമ്പലങ്ങൾക്കും നദികൾക്കൊക്കെ എന്ന് പോയിട്ട് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു റെലവൻസ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആ ഒരു മധുരൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടുതലായിട്ട് എസ്പെഷ്യലി പോയറ്റ്സ് അത് അവരുടെ വർക്ക്സിലൂടെ പറയാറുള്ളത് അവിടെയുള്ള അമ്പലങ്ങളെ കുറിച്ചിട്ടും അവിടെയുള്ള നദികളെ കുറിച്ചിട്ടൊക്കെയാണ് എന്നാണ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ആൻഡ് സംഘം ട്രഡീഷൻ ഓഫ് ദ പോയം. അതുപോലെ തന്നെ സംഘകാല സാഹിത്യ കൃതികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ ഹിസ്റ്ററിയിലൊക്കെ. അപ്പൊ ഇതുപോലെയുള്ള സംഘകാല സാഹിത്യ കൃതികളിൽ എന്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്? അമ്പലങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നദിയെ കുറിച്ചിട്ടും, നദികളെ കുറിച്ചിട്ടും ഒക്കെ തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളെ കുറിച്ചിട്ടും നദികളെ കുറിച്ചിട്ടുമുള്ള ആ സാഹിത്യ കൃതികളിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് സംഘം പോയട്രി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആ സംഘം പോയട്രിയില് എസ്പെഷ്യലി തീമാറ്റിച്ച് വരുന്ന പോയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതില് ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാഹിത്യ കൃതികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങള്, ഫ്ലഡിനെ കുറിച്ചിട്ട്, റിവറിനെ കുറിച്ചിട്ട്, റെയിനെ കുറിച്ചിട്ട്, മഴയെ കുറിച്ചിട്ടും ആ ഒരു വെള്ളപ്പൊക്കത്തെ കുറിച്ചിട്ടും ഒക്കെ വർക്ക്സ് എഴുതാറുണ്ട്. ആർ ദ മേജർ ഇമേജസ് ഇൻ സംഘം പോയട്രി. സംഘം പോയട്രിയിൽ വരുന്ന മേജർ ഇമേജസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള മഴയും അതുപോലെ തന്നെ പുഴകളും വെള്ളപ്പൊക്കവും ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ആൻഷ്യൻ തമിഴ് ലിറ്ററേച്ചർ. അതായത് സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻഷ്യൻ്റ് ആയിട്ടുള്ള, പുരാതനമായിട്ടുള്ള ഒരു ലിറ്ററി ശാഖയാണ്, ഒരു ലിറ്ററേച്ചർ ആണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലിറ്ററേച്ചർ ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ ലിറ്ററേച്ചർ, സൗത്ത് ഇന്ത്യയുടെ ആ ഒരു ലിറ്ററേച്ചർ ആയിട്ടാണ്, ഒരു എന്താണ് സാഹിത്യ പ്രസ്ഥാനമായിട്ടാണ് എന്തറിയപ്പെട്ടിരുന്നത്? സംഘകൃതികള്, സംഘം ലിറ്ററേച്ചർ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ സംഘം ലിറ്ററേച്ചറില് പഴയ കാലത്തിൽ അമ്പലങ്ങളെ കുറിച്ചിട്ടും അവിടെയുള്ള റിവേഴ്സിനെ കുറിച്ചിട്ടും അവിടെയുള്ള ഉണ്ടാവാറുള്ള ആ ഒരു മഴയെ കുറിച്ചിട്ടും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പോയിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ആ ഒരു പോയത്തിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ബട്ട് ദ കോൾഡ്നെസ് ഓഫ് ന്യൂ പോയറ്റ്സ് ടുവേർഡ്സ് ദ ഹാർഷ് റിയാലിറ്റി. പക്ഷെ എന്താണ്, പല പോയറ്റ്സും ആ ഒരു ഹാർഷ് റിയാലിറ്റിയെ കുറിച്ചിട്ടല്ല എപ്പോഴും അവരെന്താണ് പോയറ്റ്സ് ചെയ്യുന്നത്. ഓൾഡ് പോയറ്റ്സ് ആയിക്കോട്ടെ, ന്യൂ പോയറ്റ്സ് ആയിക്കോട്ടെ, അധിക പോയറ്റ്സും പറയുന്നത് ആ ഒരു മഴയുടെ ബ്യൂട്ടിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പുഴയുടെ ബ്യൂട്ടിയെ കുറിച്ചിട്ടാണ്. ആ ഒരു
മഴ മൂലം ഉണ്ടാവുന്ന കെടുതികളെ കുറിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന ഫ്ലഡിനെ കുറിച്ചിട്ട് ആളുകളുടെ ദുരവസ്ഥയെ കുറിച്ചിട്ട് റിയാലിറ്റിയെ കുറിച്ചിട്ട് എന്താണ് പല പോയിന്റ്സും ഓപ്പൺ ആയിട്ട് പറയാറില്ല. അവരെന്താണ് ആ ഒരു ബ്യൂട്ടീനെ നാച്ചർ ചെയ്തിട്ട് ആ ബ്യൂട്ടീനെ വർണ്ണിച്ചിട്ട് മാത്രമാണ് അവരുടെ വോക്സിൽ എഴുതാറുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, നദിക്ക് ഉള്ള നദി നദിയിലെ വെള്ളപ്പൊക്കം വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു വരൾച്ച വരുമ്പോഴുള്ള നദിയുടെ അവസ്ഥയെ കുറിച്ചിട്ട് അല്ല അവർ പറയുന്നത്. മറിച്ച് എന്താണ്, ഒരു കാലത്ത് ആ ഒരു പുഴയിൽ ഉണ്ടായിരുന്ന ആ ഒരു മനോഹാരിതയെ കുറിച്ചിട്ട് അതിൻ്റെ ബ്യൂട്ടീനെ കുറിച്ചിട്ട് മാത്രമാണ് പോയറ്റ്സിലെ പോയറ്റിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അവര് പഴയ ആ ഒരു നല്ല കാലങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടീനെ മാത്രം പുകഴ്ത്തിയിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദ ഇൻഡിഫറൻസ് ഓഫ് ദ പീപ്പിൾ വെൻ ദേ ടോക്ക് അബൌട്ട് ദ ഫ്ലഡ്, എന്താണ് ഫ്ലഡിനെ കുറിച്ചിട്ടൊന്നും അവർ സംസാരിക്കുന്നേ ഇല്ല. അപ്പൊ ഈ ഒരു പോയിന്റില് നമ്മുടെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നദീന്റെ മനോഹരമായിട്ടുള്ള സൈഡ് മാത്രമല്ല നദിക്കുള്ളത്. ഒരു നദീനെ നമ്മൾ കാണുമ്പോൾ മീൻസ് അത്ര വെള്ളപ്പൊക്കമൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കാണുമ്പോൾ നദി സുന്ദരമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ എന്താണ്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് ആ ഒരു വെള്ളപ്പൊക്കം കാരണമുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒരു പോയിന്റ്സും തുറന്ന് എഴുതുന്നില്ല. ഇപ്പൊ ഈ പോയത്തിൽ തന്നെ പറയുന്നുണ്ട്, വെള്ളപ്പൊക്കം മൂലം പശു അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി അതുപോലെ ഒരുപാട് ആളുകളൊക്കെ എന്താണ് ഒഴുകി പോണുണ്ട്. അവരെയൊന്നും ഒരു പോയത്തിലും ഒരു പോയിന്റും എക്സ്പ്രസ് ചെയ്യുന്നില്ല, പറയുന്നില്ല. അവരെന്താണ്, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി പറയുമ്പോൾ വളരെ അംബീഷ്യസ് ആയിരിക്കും തന്റെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആ ലേഡിക്ക് ഉണ്ടാവും. പക്ഷെ എന്താണ്, വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ആ ഒരു സ്ത്രീ തന്നെ മരിച്ചു പോവാണ്, അവരുടെ വയറ്റിലുള്ള കുട്ടികളും മരിച്ചു പോവാണ് ചെയ്യണത്. അപ്പൊ ആ ഒരു സ്ത്രീനെ കുറച്ചും കൂടി എടുത്ത് പറയുന്നുണ്ട് പോയിട്ട്, ആ ഒരു സ്ത്രീയുടെ ബെല്ലി കണ്ടിട്ടുണ്ടെങ്കിൽ, വയറ് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ വയറാണ്, ഹ്യൂജ് വയറാണ്. അപ്പൊ അതിൽ രണ്ട് കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണ്, ആ ഒരു കുട്ടികളെ ഏതാന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, ആ കുട്ടികളെ കാണാൻ പറ്റുന്നില്ല. അവര് വെള്ളപ്പൊക്കത്തിൽ വെച്ചിട്ട് അവർക്ക് അപകടം സംഭവിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു പോയിന്റ്സും അവരുടെ പോയിന്റിൽ എഴുതി വെക്കുന്നില്ല. എപ്പോഴും പോയിന്റ്സ് എന്താണ്, ആ ഒരു പുഴയുടെ അല്ലെങ്കിൽ ആ ഒരു കായലിന്റെ ബ്യൂട്ടി മാത്രമേ പോയിന്റിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അപ്പോ ഇതിനെയാണ് നമ്മുടെ പോയിന്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാരണം എന്താ, റിയാലിറ്റി ആണ് പോയിന്റ്സ് ഫോക്കസ് ചെയ്യേണ്ടത്, കുറച്ചും കൂടി ഇമാജിനേഷന് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പോയിന്റ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലഡിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം പശുക്കള് അല്ലെ, പശുക്കളൊക്കെ ഒഴുകി പോവാറുണ്ട്. അപ്പൊ അതേക്കുറിച്ചൊന്നും ഒരു പോയിന്റ്സും ഒരു പോയിന്റിലും ഇതുവരെ എഴുതിയിട്ടില്ല എന്നാണ് പോയിന്റ് പറയുന്നത്. ദ ഇൻഡിഫറൻസ് ഓഫ് ദ പീപ്പിൾ വെൻ ദേ ടോക്ക് അബൌട്ട് ദ ഫ്ലഡ്, അതായത് ഫ്ലഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകളുടെ ആ ഒരു ഇൻഡിഫറൻസ് ആണ് പറയുന്നത്. അതായത് അവരുടെ അവർക്ക് അതിന് കേൾക്കാൻ അല്ലെങ്കിൽ ഈ ദുരന്തത്തെ കുറിച്ചിട്ടൊന്നും പോയിന്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പോയിന്റ്സും തയ്യാറല്ല, അത് വായിക്കാൻ റീഡേഴ്സും തയ്യാറല്ല എന്നുള്ളതാണ്. അത് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് അതേ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതായത് പാസ്റ്റിന് ഒരു പക്ഷേ നല്ലതായിരിക്കാം ആ ഒരു റിവർ, പക്ഷെ അറ്റ് പ്രസന്റിൽ അതിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈവൻ ദോ വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരൾച്ചയാണെങ്കിൽ അത് വരൾച്ചയെ പറ്റിയിട്ട് ആരും കവിത എഴുതുന്നില്ല. ഫ്ലഡ് വരുമ്പോൾ അതേക്കുറിച്ചിട്ട് ആരും കവിത എഴുതുന്നില്ല. ആ ഒരു നദി മനോഹരമായി ഇരിക്കുമ്പോൾ മാത്രമേ അതേക്കുറിച്ചിട്ട് കവിതകൾ എഴുതുന്നുള്ളൂ എന്നാണ് പോയിന്റ് പറയുന്നത്. ഓക്കെ, നോ സ്പെസിഫിക് ടൈം ഓർ മീറ്റർ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൈമോ മീറ്ററോ ഒന്നും നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റില്ല. അതിൽ എഴുതിയിട്ടുള്ളത് ഫ്രീ വേഴ്സിലാണ്. ആൻഡ് ഹി കീപ്സ് ആന്റി സെന്റിമെന്റൽ ലവ് ത്രൂ ദിസ് പോയം, ഒരു ആന്റി സെന്റിമെന്റൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് ഇദ്ദേഹം കാണിക്കുന്നത്. അതായത് ഇതിനെ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ്, അതായത് എന്തുകൊണ്ടാണ് ഇവര് ഇത്ര
ഇത്തരത്തിലുള്ള കെടുതികൾ കാണിക്കാത്തത്, ഈ ഡ്രോബാക്സ് എന്താണ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡൊന്നും എന്താണ് പോയറ്റിലൂടെ റിഫ്ലക്ട് ചെയ്യാത്തത് എന്നാണ് പോയറ്റ് ചോദിക്കുന്നത്. ലാംഗ്വേജ് ഹാസ് എ സർജിക്കൽ പ്രിസിഷൻ. ലാംഗ്വേജ് എന്താണ്? അക്യൂറേറ്റ് ആണ്, ഒരു സർജിക്കൽ ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ദ പോയം ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ഫോർ മെയിൻ സ്റ്റാൻസാസ് വിത്ത് ഡിഫറെന്റ് ലൈൻ ലെങ്ത്. അതായത് ഈ ഒരു പോയം നാല് സ്റ്റാൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് പോയം പോയം ലെങ്ത് ആണ്, അതായത് ഒരേ ലെങ്ത്തിലല്ല എഴുതിയിട്ടുള്ളത് പോയംസ് വരികൾ എന്നുള്ളതാണ് പറയണത്. ഫ്രീ വേഴ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.